കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് ഈ പകലിൽ മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ, കടന്നു വന്ന ദൈവജനം, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു പകൽക്കാലം കൂടി വിശുദ്ധ ആരാധനയായി കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ, നമ്മുടെ ദൈവത്തെ പാടി പുകഴ്ത്തുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളേക്കാൾ ശ്രേഷ്ഠന്മാർ, കഴിവുള്ളവർ, മിടുക്കന്മാർ, ലോകം ഹല്ലേലൂയ കൊള്ളാമെന്ന് വിധി എഴുതിയവർ പലർക്കും ദൈവസന്നിധി കടന്നു വരുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ കഴിയാതിരിക്കുമ്പോൾ, പലർക്കും ആഗ്രഹമുണ്ടായിട്ടും കടന്നു വരാൻ കഴിയാതിരിക്കുമ്പോൾ, കൃപയാൽ ഒരു പകൽ കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദാനമായി തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒത്തിരി ശുശ്രൂഷകൾ നമുക്കറിയാം, കർത്താവിൻ്റെ മേശയുണ്ട്. പ്രിയ സാം കുര്യൻ്റെ ഫാമിലിക്കുള്ള സെൻഡ് ഓഫ് ഉണ്ട്. സമയത്ത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അധികം മുഖവരികൾ പറയാതെ ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു വിഭജനം മാത്രം പറഞ്ഞ് അതിവേഗത്തിൽ ദൈവത്തിന് ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുക. നമുക്കറിയാം 77-ാം സങ്കീർത്തനം ആസാഫിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ആസാഫിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കാം. നമുക്കറിയാം, ദൈവസന്നിധിയിലെ അനുഗ്രഹിക്കപ്പെട്ട ഗായക ശ്രേഷ്ഠനിൽ ഒരാളായിരുന്നു ആസാഫ്. സ്തോത്രം, ഹല്ലേലൂയ. ബാക്കിയൊക്കെ നമുക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ സങ്കീർത്തനം ഒരു പ്രാർത്ഥനയാണ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ച് ഒന്ന് വിഭജിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ, ആദ്യ ഭാഗത്തിൽ ആദ്യ മൂന്ന് വാക്യങ്ങൾ നമ്മൾ പല ആവർത്തി സങ്കീർത്തനം വായിച്ചപ്പോഴും ആരാധനയിലേക്ക് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ഇനി അതിൻ്റെ ഒരു വിസ്തീർണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യ മൂന്ന് വാക്യങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്ന, ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിക്കുന്നു. ഇങ്ങനെ ശബ്ദമുയർത്തി ആവർത്തിച്ച് പറഞ്ഞിരിക്കേണ്ട, ശബ്ദമുയർത്തി ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിക്കും, അടുത്തത് അവൻ എനിക്ക് ചെവി തരും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തോട് നിലവിളിച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് എന്ത് തരും? ചെവി തരും. സ്തോത്രം എന്ന് പറഞ്ഞാൽ മറുപടി തരും. ഹല്ലേലൂയ. അവൻ മറുപടി തന്നതുകൊണ്ടാണ് ഈ പകൽക്കാലവും ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ധാരണ, നമ്മൾ ഇന്നും പതിവായി പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് വിടുന്നുണ്ട്. പക്ഷേ പലതിനും മറുപടി കിട്ടി, സ്തോത്രം പറയേണ്ട സമയമായി, പക്ഷേ ഇപ്പോഴും നമ്മൾ കിട്ടിയില്ല എന്നുള്ള ധാരണയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുന്നോട്ട് കടന്നു പോകാം. ആദ്യ മൂന്ന് വാക്യങ്ങൾ ദൈവസന്നിധിയിൽ തൻ്റെ പ്രാർത്ഥന താൻ പറയുകയാണ്. എന്നാൽ അടുത്ത 17 വാക്യങ്ങൾ നാം പരിശോധിച്ച് രണ്ടായിട്ട് വിഭജിച്ച് പഠിച്ചാൽ രണ്ട് ഭാഗത്ത് ആവർത്തിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. ആവർത്തിച്ച് എൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എൻ്റെ ആത്മാവും. ഒന്നാമത്തെ തൻ്റെ ധ്യാനവും തൻ്റെ പ്രാർത്ഥനയും തൻ്റെ ഓർമ്മയും നമുക്ക് ഈ ആദ്യ ഭാഗത്ത് കാണുവാൻ കഴിയും. അടുത്ത 4, 5, 9 വരെയുള്ള വാക്യങ്ങളിൽ തനിക്ക് ധ്യാനിച്ചപ്പോൾ, താൻ ചിന്തിച്ചു കഴിഞ്ഞ്, ഹൃദയം കൊണ്ട് താൻ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ, ശോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ തനിക്ക് കിട്ടിയ ചില ഉത്തരങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒത്തിരി സംശയങ്ങൾ തൻ്റെ അകത്ത് ഉടലെടുത്തു. ഈ സങ്കീർത്തത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിതീവ്രമായ സങ്കടത്തിൽ കൂടി, പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന സങ്കീർത്തനക്കാരൻ, മറ്റാരോടും പങ്കുവെക്കാനാകാത്ത വ്യഥകളുമായി ഭാരപ്പെടുന്ന സങ്കീർത്തനക്കാരൻ. എൻ്റെ ഓരോ വാക്യങ്ങളിലും തൻ്റെ സങ്കടവും തൻ്റെ പ്രതിസന്ധിയും തൻ്റെ പ്രയാസവും ഒക്കെ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. എന്താ തൻ്റെ പ്രയാസം എന്നറിയാമോ? ശത്രുവിൻ്റെ ആരവം, അല്ലെങ്കിൽ ശത്രു തന്നെ കൊല്ലാൻ വരുന്നതോ, അതൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവവുമായിട്ടൊരു ബന്ധം. ഹല്ലേലൂയ. ദൈവത്തെങ്കിൽ യഥാർത്ഥമായിട്ട് ഇന്നലകളിൽ പ്രാപിച്ചതുപോലെ ഒന്നും ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാപിക്കാൻ പറ്റുന്നില്ല. ദൈവശബ്ദം കേൾക്കുവാൻ പറ്റുന്നില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് തന്നെ ഏറ്റവും വ്യാകുലപ്പെടുത്തിയ വിഷയം. മറ്റ് പ്രതിസന്ധികൾ നമ്മളെപ്പോലെ തനിക്കുമുണ്ട്. രോഗവും കഷ്ടവും പ്രയാസവും സാമ്പത്തിക പ്രതിസന്ധി അന്നുമുണ്ട്, ഇന്നും ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിലെ ശ്രേഷ്ഠഗായകനായ ആസാഫിനെ സങ്കടപ്പെടുത്തിയത് ഇന്നലകളിൽ എന്നോട് ഇടപെടുന്ന, എൻ്റെ ആവശ്യങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പാടുമ്പോൾ, എൻ്റെ ആരാധനയിൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത് എപ്പോഴോ കൈമോശം വന്നിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോഴത് എനിക്ക് അതുപോലെ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് അതുപോലെ ആ ഒരു സന്തോഷത്തിൽ ആരാധിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ ദൈവമക്കൾ ഒറ്റ വാക്കിൽ പറഞ്ഞ് മുന്നോട്ട് കടന്നു പോകാം. നമ്മുടെ വിശുദ്ധി ആരാധനകളൊക്കെ നാം വിലയിരുത്തുന്നത് ഇന്നലകളിലെ ആരാധനകളെ വെച്ചാൽ അല്ലേ? നാളെ എന്ത് നടക്കും നമുക്കറിയില്ലല്ലോ. കഴിഞ്ഞ നാളിൽ അങ്ങനെയായിരുന്നു, കഴിഞ്ഞ നാളിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നാം പലപ്പോഴും വാദോരാതെ സംസാരിക്കാറുണ്ട്.
സംഭവിച്ചത്. ഹല്ലേലൂയ, നമ്മളിലാണ് വ്യത്യാസം സംഭവിച്ചത്. നമ്മളിലാണ് വ്യത്യാസം സംഭവിച്ചത്. നമ്മുടെ പ്രാർത്ഥനയിലാണ് ഇടിവ് സംഭവിച്ചത്. നമ്മുടെ പാട്ടിലാണ് ഇടിവ് സംഭവിച്ചത്. നമ്മുടെ സ്നേഹത്തിലാണ് ഇടിവ് സംഭവിച്ചത്. നമ്മുടെ ആരാധനയിലാണ് ഇടിവ് സംഭവിച്ചത്. നമ്മുടെ കൂട്ടായ്മയിലാണ് ഇടിവ് സംഭവിച്ചത്. ആ ഇടിവ് സംഭവിച്ചതുകൊണ്ടാണ് ആരാധന വേണ്ടതുപോലെ ആസ്വാദ്യമാകാതെ നമുക്ക് അത് പലപ്പോഴും വിരക്തിയായി ചിലർക്കെങ്കിലും തോന്നുവാൻ കാരണം. സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ ധ്യാനിച്ചു, താൻ സ്വയം ചിന്തിച്ചു. എന്നിട്ട് താൻ കണ്ടെത്തിയ കണ്ടെത്തലുകൾ അടുത്തത് നാലഞ്ചു കൂട്ടം കാര്യങ്ങളുണ്ട്, വിശദീകരിക്കാതെ പറഞ്ഞു വിടാം. ഒന്ന്, താൻ പറയുകയാണ്, കർത്താവ് തള്ളിക്കളയുമോ? ഇനി എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ ഇന്നലെ വരെ ഞാൻ ശക്തനായി നിന്ന വ്യക്തിയാണ്, കർത്താവിനെ തള്ളിക്കളയുമോ? നിങ്ങൾ അടുത്തുള്ള വാക്കിൽ വായിച്ചാൽ മതി. അടുത്തത്, ദൈവം ഇനി എനിക്ക് ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? ഇന്നലെ വരെ ഞാൻ പറഞ്ഞു ദൈവം നമുക്ക് അനുകൂലം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നൊക്കെ പാടിയ. പക്ഷേ ഇന്ന് പറയുക, തൻ്റെ അകത്തു നിന്ന് സംശയം വെളിപ്പെട്ടു എന്നിട്ട് പറയുകയാണ്, ദൈവം ഇനി എനിക്ക് ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? എല്ലാം ക്വസ്റ്റ്യൻ മാർക്കാണ്. നിങ്ങൾ വാക്യം വായിച്ചാൽ മതി, എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ മാർക്ക്. തനിക്കൊരു ഉത്തരം കൃത്യമായിട്ട് അതിനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ദൈവം എനിക്ക് ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവൻ്റെ എന്നോടുള്ള അവൻ്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? ദയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള ഒരു കർത്താവിനെയാണ് ഞാൻ പാടിയത്, പ്രസംഗിച്ചത്, പറഞ്ഞത്. പക്ഷേ എന്നോട്, വ്യക്തിപരമായി എന്നോടുള്ള അവൻ്റെ ദയ നഷ്ടപ്പെട്ടോ, പോയിപ്പോയോ? അടുത്ത ഭാഗത്ത് കാണുന്നു, അവൻ്റെ വാഗ്ദാനങ്ങൾ, എന്നോട് ചെയ്ത വാഗ്ദാനങ്ങൾ, അതൊക്കെ ഇനി നടക്കുവാൻ സാധ്യത, അതെല്ലാം ഇല്ലാതെയായിപ്പോയോ? അതെല്ലാം ഇല്ലാതെയായിപ്പോയോ? ഹല്ലേലൂയ. ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? ഹല്ലേലൂയ. ദൈവസന്നിധി തന്നെ തന്നെ നോക്കി നിലവിളിച്ച്, ശബ്ദമുയർത്തി നിലവിളിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന്, തൻ്റെ ആത്മാവിലൊന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, ഇത്രയോ കാര്യങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല, ദൈവം എനിക്ക് അനുകൂലമല്ലെന്ന്, ദൈവത്തിൻ്റെ കൃപ തീർന്നുപോയെന്ന്, എന്നോടുള്ള അവൻ്റെ വാഗ്ദാനം ഒന്ന് ഇനി നടക്കുകയല്ലെന്ന്, ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ, ഒത്തിരി പരാതികൾ, ഒത്തിരി പ്രശ്നങ്ങൾ തനിക്ക് ഉയർന്നു വന്നു. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ആരാധിക്കുവാൻ കഴിയുന്നില്ല, സംസാരിക്കുവാൻ കഴിയുന്നില്ല, മനസ്സ് തുറക്കുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധി. ഈ പകൽക്കാലം ആരെങ്കിലും ഇതിലേതെങ്കിലും പ്രതിസന്ധി വാടി ദൈവസന്നിധി കടന്നു വന്നിരിപ്പുണ്ടോ? കർത്താവ്, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, എത്രയോ നാളാണ് ദൈവസന്നിധിയിൽ ജാഗരിക്കുന്ന വിഷയമാണ്, ഇതുവരെയും കർത്താവേ, ഹല്ലേലൂയ, കൈപ്പത്തി പോലുള്ളൊരു മേഘം പോലും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്ക് വലിയ വിശ്വാസമുണ്ട്, വലിയ മഴ പെയ്യുമെന്ന്, പക്ഷേ എനിക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആരെങ്കിലും വ്യാകുലത്തോടെ ചിന്താഭാരവുമായി ഈ പകൽക്കാലം ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ, അടുത്ത പോർഷനിൽ 11 തൊട്ടുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനകാരൻ പറയുന്ന ഭാഗം നിങ്ങൾ വീട്ടിൽ ധ്യാനിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി. നമ്മളിങ്ങനെ വായിക്കുന്നു, ഇതിന് എൻ്റെയുള്ള ഡിഫറൻ്റായി സങ്കീർത്തനകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, ഇന്നെൻ്റെ ഇല്ലായ്മകളെ, ഇന്നെനിക്ക് ചിലതൊക്കെ ലഭിക്കാത്തതിനെ, ഇന്നെൻ്റെ സംശയങ്ങളെയൊക്കെ ഞാൻ ഇങ്ങനെ വലിയ വലിപ്പമായിട്ട് വെച്ച് അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ സങ്കീർത്തനകാരൻ മനസ്സിലായി, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം ശരിയാകത്തില്ല. താൻ തിരിച്ചറിഞ്ഞു, തനിക്ക് തിരിച്ചറിവുണ്ടായി, താൻ ദൈവസന്നിധി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ പണ്ടത്തെ അത്ഭുതങ്ങളെ ഓർക്കും. ആരാധന വെളിപ്പെടുമെങ്കിൽ ഇന്നലകളെ കുറിച്ച് ചിന്ത നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് കർത്താവിൻ്റെ ദാസമാ വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചല്ലോ, ഹല്ലേലൂയ. ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങൾക്കൊരുപക്ഷെ അത്ര മനസ്സിലാക്കുവാൻ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ വെളിയിൽ നിന്നൊരാൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഏറ്റെടുക്കുമല്ലോ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ഇന്നലകളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു 10 വർഷം പുറകിൽ, ഒരു 15 വർഷം പുറകിൽ, ഒരു 20 വർഷം പുറകിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളൊക്കെ ഏതവസ്ഥയിലായിരുന്നു? അഭിമാനിക്കുവാൻ ഈ പറയുന്നതൊന്നും നമുക്കില്ലായിരുന്നല്ലോ. കർത്താവ് എല്ലാം നമുക്ക് ദാനമായി തന്നു. സംഗീതക്കാരൻ്റെ വാക്കിൽ പറഞ്ഞാൽ, അവൻ അത്ഭുതം ചെയ്തതുകൊണ്ടാണ് ഇന്ന് മകളിൽ നാം ദൈവസ്ഥലീ നന്മ അനുഭവിച്ച് കടന്നു വന്നിരിക്കുന്നത്. പണ്ടേ ഈ ലോകത്തിൽ നാം മാറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു. എന്നാൽ ദൈവം നമുക്ക് യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ദൈവം അത്ഭുതങ്ങളെ ചെയ്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്തതുകൊണ്ടും ഇന്നും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പകലിൽ നാം സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. അല്ലേ, രംഗത്തെ കാരണം പറയുകയാണ്, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും,
നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. എൻ്റെ പ്രതിസന്ധിയും എൻ്റെ പ്രശ്നവും ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നോ ദൈവം അനുകൂലമായിരിക്കില്ലെന്നുള്ള ചിന്ത വിട്ടിട്ട് ഇന്നലെ എനിക്കായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച, ഇന്നലെ എന്നെ വിടുവിച്ച, ഇന്നലെ എന്നെ സൗഖ്യമാക്കിയ, ഇന്നലെ എൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരം തന്ന, ഇന്നലെ എന്നെ വീണ്ടെടുത്ത, ഇന്നലെ എന്നോട് സംസാരിച്ച, ഇന്നലെ എന്നെ വിടുവിച്ച എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ഞാൻ മടങ്ങിച്ചെന്ന് അവൻ്റെ പ്രവൃത്തിയിൽ ക്രിയയിൽ ഞാൻ ആശ്രയിക്കുമെന്ന സംഗീതക്കാരൻ പറയുന്നത്. ഇന്ന് പകലിൽ സംശയങ്ങളൊക്കെ ദൈവസ്നേഹം മാറ്റിവെച്ച്, പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച്, നമ്മുടെ എല്ലാ കാൽക്കുലേഷനൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ന് പകലിൽ കർത്താവോട്, കർത്താവേ ഞാൻ എൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു, എന്നെ നീ കൊണ്ടുവന്ന വെട്ടിയെടുത്ത എല്ലാ വഴികളും ഞാൻ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു, ഇതൊന്നും പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ, ഇത്രയൊന്നും ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കർത്താവേ, നീ എല്ലാം തന്നത് ദാനത്തിനായി സ്തോത്രം ചെയ്യുന്നു, നീ തന്ന ദാനത്തിനായി സ്തോത്ര, നീ തന്ന ആയുസിനായി സ്തോത്ര, നീ തന്ന കുടുംബത്തിനായി സ്തോത്ര, നീ തന്ന സഭയ്ക്കായി സ്തോത്ര, നീ തന്ന തലമുറകൾക്കായി സ്തോത്രം എന്ന് ഇത് പകലിൽ ആത്മാർത്ഥമായി പറയുവാൻ കഴിയണം. താഴോട്ടുള്ള നാലഞ്ച് വാക്യങ്ങൾ പാടി അവസാനിപ്പിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ്റെ പാട്ടിനെല്ലാം വ്യത്യാസം വന്നു. മോളി വായിച്ചതെല്ലാം ക്വസ്റ്റ്യൻ മാർക്കാ, ദൈവാനുകൂലമായിരിക്കില്ലയോ, ദൈവത്തിൻ്റെ കൃപ തീർന്നു പോയോ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഇനി നടക്കാതിരിക്കുമോ എന്നിങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അടുത്ത ഓരോ വാക്യവും നിങ്ങൾ വായിച്ചു നോക്കണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വഴി വിശുദ്ധമാകുന്നു. ഇന്ന് പകല് നീ കടന്നു പോകുന്ന ഞെരുക്കമുള്ള വഴി എന്നുള്ള ഭാരമല്ല നിനക്കുള്ളേ, ഇടുക്കമുള്ള വഴിയാണല്ലോ കർത്താവ് ഞാൻ പോകുന്നത്, എൻ്റെ കൂടെ ആരുമില്ലെന്നുള്ള ഭാരമല്ലേ ഉള്ളത്. വചനം പറയുന്നു, ദൈവം നിന്നെ നടത്തുന്ന വഴി വിശുദ്ധമായ വഴിയിൽ കൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നേ. അല്ലേലു, വിശുദ്ധീകരിക്കുന്നില്ല, സമയം കടന്നു പോയല്ലോ. ദൈവ സംഗീതക്കാരൻ പറയാണ്, ദൈവത്തിൻ്റെ വഴി വിശുദ്ധമാകുന്നു. അടുത്തത് തൻ്റെ ചിന്തകൾക്ക് വ്യത്യാസം വന്നു. നമ്മുടെ ദൈവത്തെ പോലെ പറ വാതുറന്ന് പറ, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് ഒത്തിരി ആഴമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് സംശയത്തോടെ നിൽക്കുന്ന ജനത്തിന് മുമ്പാകെ വലിയവനായ ദൈവം ഇറങ്ങി വന്ന് അതുവരെ സാധ്യമാകാതിരുന്നത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാതിരുന്നൊരു വിഷയം അവരുടെ മുമ്പിൽ തുറക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുവാൻ കഴിയുമോ, ചെങ്കടൽ സമാനമായ എൻ്റെ പ്രതിസന്ധിയുടെ മേൽ, എൻ്റെ വിഷയത്തിന് മേൽ ഇന്ന് പകലിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുമോ. സംഗീതകാലം നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. ഇന്ന് പകലിൽ ഭാരത്തോടെ ആകുലത ഇന്ത്യയോടെ ദൈവസ്ത്രീ ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെ ആരുമില്ല. അടുത്ത വാക്യത്തിൽ നമ്മൾ പറയുന്നു, ഹല്ലേലൂയ, സംഗീതകാരൻ പറയുന്നു, നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ. അടുത്ത വാചകത്തിൽ പറയുന്നു, നീ എന്നെ വീണ്ടെടുക്കുന്ന ദൈവമാകുന്നു. അടുത്ത വാചകത്തിൽ സംഗീതക്കാരൻ പറയുന്നു, ഹല്ലേലൂയ, സമുദ്രത്തിലും ആഴത്തിലും ആഴിയിലും പെരുവള്ളത്തിലും നിനക്ക് വഴികളുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ നോക്കിയ വഴി കണ്ടെത്താൻ കഴിയാത്ത പല സാഹചര്യങ്ങൾ, സമുദ്രത്തിൽ ആ അതിൻ്റെ ആഴത്തിൽ, ഹല്ലേലൂയ, പെരുവള്ളത്തിൽ, ഹല്ലേലൂയ, നിനക്ക് വഴികളുണ്ട്. ഇന്ന് പകൽ നീ നോക്കുമ്പോൾ നമ്മൾ പാടിയതുപോലെ കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ കാണുന്നുള്ളെങ്കിലും, ഹല്ലേലൂയ, ആ കരകവിഞ്ഞൊഴുകുന്ന യോർദാനകത്ത് അക്കരെ കടക്കുവാൻ തക്കണ വഴി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്തി എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ നോക്കി സംശയിച്ച് കരയ്ക്ക് നിൽക്കുവാനല്ല, വിശ്വാസത്തോടെ കാലെടുത്ത് വെക്കുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വഴികളെ കണ്ട് സന്തോഷിക്കുവാണ്ട് വരും. ഒടുവിൽ സംഗീതക്കാരൻ പാടി അവസാനിപ്പിക്കും. എങ്ങനെ അവസാനിപ്പിക്കുന്നറിയാമോ? ഹല്ലേലൂയ. നീയ ഹല്ലേലൂയ, ശ്രേഷ്ഠയിടയനായ ദൈവമാണ്. ഹല്ലേലൂയ. അവസാന വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, നീന്റെ മോശയും അഹരോന്റെ കയ്യാ നീന്റെ ജനത്തെ ഒരാട്ടിൻ കൂട്ടം പോലെ നടത്തി. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവജനമേ, അനാഥരുടെ ഒരു കൂട്ടമല്ല ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ സംശയങ്ങളും എല്ലാ പ്രതിസന്ധികളും നമ്മുടെ എല്ലാ നിരാശകളും നമ്മുടെ എല്ലാ ഇരുമനസ്സുള്ള ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് ഇന്ന് പകൽ കർത്താവിൽ ആശ്രയിക്കാം. സംഗീതക്കാരോട് ചേർന്ന് പറയാം, അതെ നാഥാ, നിന്നെ പോലെ വലിയ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. നീ മാത്രം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. നിനക്ക് മാത്രമേ പെരുവെള്ളത്തിലും ആഴിയിലും ആഴത്തിലും വഴി തുറക്കുവാൻ കഴിയത്തുള്ളൂ. നിനക്ക് മാത്രമേ ഒരു ഇടയനെ പോലെ എന്നെ നടത്തുവാൻ കഴിയത്തുള്ളൂ എന്ന് ഇന്ന് പകൽ വിശ്വസിക്കാം, കർത്താവിൽ ആശ്രയിക്കാം, ദൈവത്തോട് മുറുകെ പറ്റാം. ഈ വാക്കുകൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.